എല്ലാവരും കാത്തിരുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ RPF കോൺസ്റ്റബിൾ ആൻഡ് SI നോട്ടിഫിക്കേഷൻ ഫൈനലി റിലീസായിരിക്കുകയാണ്. എംപ്ലോയ്മെൻറ്റ് നോട്ടീസിലിപ്പോൾ റിലീസായിട്ടുണ്ട്. ഒഫീഷ്യൽ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റീഡ് ചെയ്യാൻ പോകുന്നത്. ഇത്തവണ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ജനറൽക്കാർക്ക് വരെ ഏജ് റിലാക്സേഷൻ വരുന്നത് കൊണ്ട് നല്ലൊരു അവസരമാണ്. പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ വരുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കോൺസ്റ്റബിൾ SI രണ്ട് പോസ്റ്റുകളിലേക്കാണ് വാക്കൻസികൾ റിലീസായിട്ടുള്ളത്. ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ തുടങ്ങുന്നത് 15th കൺഫേമാണ്. 15th അപേക്ഷ തുടങ്ങും. 14 May വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളാണ്. ഇനി SIയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ വേണം. 35,400 ശമ്പളം കിട്ടുക. 20 മുതൽ 28 ഏജ് ലിമിറ്റ്. 452 വാക്കൻസിയാണ് ഓൾ ഇന്ത്യ വന്നിട്ടുള്ളത്. കോൺസ്റ്റബിളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 10th നിങ്ങൾ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. മറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട. 21,700 സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുക. 18 മുതൽ 28 തന്നെയാണ് ഏജ് ലിമിറ്റ്. ഒരു 28 ഇപ്രാവശ്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ 18 മുതൽ 25 ജനറൽക്കാർക്ക്. പിന്നെ ഏജ് റിലാക്സേഷൻ OBC SC ST ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ഇപ്രാവശ്യവും ഉണ്ട്. അപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് 3 നമുക്ക് അഡീഷണലായിട്ട് ഏജ് റിലാക്സേഷൻ ജനറൽക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ചാൻസ് തന്നെയാണ്. 3 18 മുതൽ 28 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. കോൺസ്റ്റബിളിലേക്ക് 4,208 വാക്കൻസിയും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് പോസ്റ്റുകളിലേക്കും ടോട്ടൽ 4,660 വാക്കൻസി വന്നിട്ടുണ്ട്. ഏജ് കണക്കാക്കേണ്ടത് 1/7/2024 ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ശ്രദ്ധിക്കാം. 1/7/2024 ഉള്ളിൽ നിങ്ങൾക്ക് 28 പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, 28 താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റും മറ്റ് കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ അപേക്ഷ തുടങ്ങിയാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഫീസ് വരുന്നുണ്ട്. SC ST പിന്നെ പെൺകുട്ടികൾക്ക് EWC കാൻഡിഡേറ്റ്സിന് 250 രൂപ ഫീസ് അടയ്ക്കണം. SC ST വിഭാഗത്തിലുള്ളവരും പെൺകുട്ടികൾ എല്ലാ കാറ്റഗറിയിൽ വരുന്ന പെൺകുട്ടികൾക്കും 250 രൂപ ഫീസ് അടച്ചാൽ മതി. ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികൾ, അതായത് OBC കാർ പിന്നെ ജനറൽ, ഇവരൊക്കെ 500 രൂപ ഫീസ് അടയ്ക്കണം. ഈ ഒരു ഫീസ് റീഫണ്ടബിളാണ്. അതായത് 500 രൂപ ഫീസ് അടയ്ക്കുന്നവർക്ക് 400 രൂപ ഫീസ് റീഫണ്ടായിട്ട് കയറും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. 250 രൂപ ഫീസ് അടച്ചവർക്ക് 250 രൂപ ഫുള്ളായിട്ട് റീഫണ്ട് ആവും. അപ്പോൾ ഫീസിൻ്റെ കാര്യം ഇങ്ങനെയാണ് വരുന്നത്. ഈ ഫീസ് റീഫണ്ട് ആവുന്നത് നിങ്ങൾ എക്സാം എഴുതാൻ പോയാൽ മാത്രമാണ്. എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫീസ് റീഫണ്ട് ആവുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സാം എഴുതാതെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് ഒരു കാരണവശാലും റീഫണ്ട് ആവില്ല. അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ച് അപ്ലൈ ചെയ്ത് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഫീസ് റീഫണ്ട് ആവുള്ളൂ എന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ വന്നിട്ടുള്ളത്. എക്സാം ഉണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും. ഒരുപാട് സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ട്. അപ്പോൾ അപേക്ഷ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക, 15th അപേക്ഷ തുടങ്ങും. 15th അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ വീഡിയോയൊക്കെ നമ്മുടെ ചാനൽ വഴി തന്നെ വരുന്നതാണ്. അപ്പോൾ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ആപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ആപ്ലിക്കേഷൻ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അതിൻ്റെ കൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.